ചിന്നക്കനാൽ വഴി കൊളുക്കുമലയിലേക്ക് എത്തുന്ന സഞ്ചാരികളെ വഴിയിലുള്ള സിംഗപ്പാറയിൽ എത്തിച്ച് കൊളുക്കുമല ടൂറിസം കമ്പനിക്ക് നഷ്ടമുണ്ടാക്കിയെന്ന പരാതിയിൽ 5 പേർക്കെതിരെ ശാന്തൻപാറ പോലീസ് കേസെടുത്തു. കോട്ടക്കുടി പ്ലാന്റേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അസിസ്റ്റന്റ് മാനേജറുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. നെടുങ്കണ്ടം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. കർണാടക സ്വദേശി കമൽ, ചിന്നക്കനാൽ സ്വദേശികളായ പ്രകാശ്, ചാൾസ്, ബോബി, കോഴിക്കോട് സ്വദേശി അൻവർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കോട്ടക്കുടി പ്ലാന്റേഷന്റെ കീഴിലുള്ളതാണ് കൊളുക്കുമല ടൂറിസം കമ്പനി. പ്രതികളെല്ലാവരും ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. 2021 മുതൽ കഴിഞ്ഞ 11 വരെ കോട്ടക്കുടി പ്ലാന്റേഷന്റെ ഭാഗമായ കൊളുക്കുമല കാണാനെത്തുന്ന സഞ്ചാരികളെ ഇവർ വനപ്രദേശമായ സിംഗപ്പാറയിലെത്തിച്ച് തിരികെ അയച്ചതിനാൽ കമ്പനിക്ക് നഷ്ടമുണ്ടായി എന്നാണ് പരാതി. കോട്ടക്കുടി പ്ലാന്റേഷൻസ് അധികൃതർ നെടുങ്കണ്ടം കോടതിയിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ശാന്തൻപാറ പോലീസ് കേസെടുത്തത്. വിശദമായ അന്വേഷണത്തിന് ശേഷമേ കേസിൽ അന്തിമ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നാണ് പോലീസിന്റെ വിശദീകരണം. സമുദ്രനിരപ്പിൽ നിന്നും 8,000 അടിയോളം ഉയരത്തിലുള്ള കൊളുക്കുമലയിലേക്ക് പോകണമെങ്കിൽ ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ നിന്ന് 15 കിലോമീറ്ററോളം ദുർഘടമായ വഴിയിലൂടെ സഞ്ചരിക്കണം. 3,000 രൂപയാണ് ജീപ്പ് വാടക. മലയുടെ ഒരു ഭാഗം തമിഴ്നാട്ടിലെ തേനി ജില്ലയിലും മറുഭാഗം കേരളത്തിലുമാണ്. 75 വർഷത്തിലധികം പഴക്കമുള്ള തൈലത്തോട്ടവും ഫാക്ടറിയുമാണ് മറ്റൊരു പ്രത്യേകത. കോട്ടക്കുടി പ്ലാന്റേഷൻസ് എന്ന കമ്പനിക്കാണ് ഇപ്പോൾ തേനി ജില്ലയിലുള്ള തേയിലത്തോട്ടത്തിന്റെയും ഫാക്ടറിയുടെയും ഉടമസ്ഥാവകാശം. ഇതിനാൽ കൊളുക്കുമല സ്വകാര്യ കമ്പനിയുടേതാണെന്നാണ് വാദം. ഇത് അംഗീകരിക്കാനാവില്ലെന്നാണ് നാട്ടുകാരുടെ പക്ഷം. കമ്പനി അധീനതയിലുള്ള സ്ഥലത്ത് പ്രവേശിക്കാൻ ഒരു ജീപ്പിന് 100 രൂപ ഫീസ് ഈടാക്കുന്നുമുണ്ട്. സൂര്യോദയ കാഴ്ച കാണാൻ കഴിയുന്ന മലയും സിംഗപ്പാറയും കേരളത്തിന്റെ അധീനതയിലാണ്. ഇതും കൊളുക്കുമലയുടെ ഭാഗം തന്നെയാണ്. കോട്ടക്കുടി പ്ലാന്റേഷനിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്നില്ലെന്നാണ് നിലവിലെ പരാതി. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.